ശാസ്ത്രദീപ്തി. നിങ്ങളൊരു സുന്ദരമായ ദ്വീപിൽ വിനോദയാത്രയ്ക്ക് വന്നതായി സങ്കല്പിക്കുക. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഇന്റർനെറ്റ് സൗകര്യം ഇല്ല എന്ന്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാനോ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാനോ കഴിയില്ലെന്ന് കരുതുക. നിങ്ങളത് മാറ്റിവെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമോ, അതോ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടാനും സർഫ് ചെയ്യുവാനും കഴിയാതെ ഉത്കണ്ഠയിലും ഭയത്തിലുമാകുമോ? രണ്ടാമത് പറയുന്നതാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ നോമോഫോബിയ എന്ന രോഗത്തിന്റെ പിടിയിലാണ്. നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നതിന്റെ ചുരുക്കി എഴുത്താണ് നോമോഫോബിയ. ഒരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഫോൺ ഉപയോഗിക്കുന്നവരിൽ 60% ആൾക്കാർക്ക് ചെറിയ അളവിലും 22% ആളുകളിൽ വലിയ അളവിലും നോമോഫോബിയയുടെ സാധ്യത ഉണ്ടെന്നാണ്. ഇവർ ഒരു ദിവസം ശരാശരി 3000 തവണ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യുകയോ സ്വൈപ്പ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫോൺ അല്പസമയത്തേക്കെങ്കിലും കാണാതായാൽ പെട്ടെന്ന് ദേഷ്യം വരിക, ഉയർന്ന ഹൃദയമിടിപ്പ്, പെട്ടെന്ന് വിയർക്കുക, ചില സമയങ്ങളിൽ അകാരണമായി വിയർക്കുക എന്നിവയൊക്കെ ഇതിന്റെ രോഗലക്ഷണങ്ങളാണ്. നോമോഫോബിയയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ആത്മാരാധന. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി സ്വന്തം ചിത്രങ്ങളും തന്നെ പുകഴ്ത്തുന്ന തരത്തിലെ പോസ്റ്റുകളും ഇടുക, സ്വയം ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്യുക എന്നിവയാണ് ഇവർ ചെയ്യുന്നത്. ആത്മാരാധനയ്ക്കൊപ്പം മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന സ്വഭാവം കൂടി നോമോഫോബിയക്കാർ കാണിക്കാറുണ്ട്. ടെക്സ്റ്റാഫ്രീനിയ എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. ഇത് ഒരുതരം മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കണമെന്ന തോന്നലാണ് ടെക്സ്റ്റാഫ്രീനിയയുടെ പ്രത്യേകത. വരാത്ത ടെക്സ്റ്റ് മെസ്സേജുകൾ വന്നുവെന്ന് ഭയക്കുന്നതും ഇതിന്റെ ലക്ഷണമാണ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ മൂലം ധാരാളം ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ശരീരത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ശാന്തമായും ആഹ്ലാദത്തോടെയും ഇരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മുടെ ഗാബയുടെ നിർമ്മാണത്തിനെ വലിയ അളവിൽ ബാധിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ തലച്ചോറിലെ ഗ്രേ മാറ്റർ കേന്ദ്ര നാഡി വ്യൂഹവുമായി ചേർന്നുകൊണ്ടാണ് ഓർമ്മയും വികാരങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നത്. എന്നാൽ മൊബൈൽ അഡിക്ഷൻ മൂലം ഗ്രേ മാറ്ററിന്റെ നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങളുണ്ട്. ഫോണിൽ നിന്നും മെല്ലെ മെല്ലെ അകന്നു നിൽക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല പരിഹാരം. സമയം നിജപ്പെടുത്തി ഫോൺ ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കുന്ന സമയം മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരിക എന്നിവയാണ് ചെയ്തു നോക്കാവുന്നതാണ്. കൂടാതെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പലതരം കളികളിലൊക്കെ വ്യാപൃതരാവുക, പുസ്തകങ്ങൾ വായിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ഹോബികളിലേക്ക് ഇറങ്ങുക എന്നിവയൊക്കെ മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടുവാൻ നമ്മെ സഹായിക്കും. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.